ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വന്നിട്ടുണ്ട്. ആയതിന് ഒരു വലിയ കാര്യം ഞാൻ പറയാം, ആയതിന് ഒരു ബിഗ് സോറി ടു ഓൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ 1 മന്ത് ആയിട്ട് കറന്റ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ 10th ആണ് പഠിക്കുന്നത്. അപ്പം എക്സാംസ് കായും ടി പി നോട്ട് എഴുതുക ലൈവ് ക്ലാസ് എല്ലാം ഉള്ളതുകൊണ്ട് സമയം വീഡിയോസ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ എന്തായാലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹൈൻഡ് സ്റ്റോറീസ് ഓഫ് മൈ ഗുഡ് ചാനൽ, ഞാൻ എങ്ങനെ യൂട്യൂബറായി എന്നതിലുള്ള പിന്നീടുള്ള കഥകളാണ് ഗൈസ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എങ്ങനെ യൂട്യൂബറായി എന്നതിലുള്ള കുറച്ചും അധികം ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളും പലരും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം, എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഞാൻ പണ്ടുള്ളവരുടെ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ട ഫാൻസ് ആണ്. അപ്പം എന്താ വെച്ചാൽ എനിക്കും ചെറുപ്പത്തിൽ അറിവായിരുന്നു എനിക്കും ഇതുപോലെ ഒരു ചാനൽ തുടങ്ങണം, നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഞാൻ വഴി ഷെയർ ചെയ്ത് തരണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ. അപ്പൊ ഞാൻ 1 ഇയറായി ഓൾമോസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ചേട്ടനാണ് ഗൈസ് പറഞ്ഞത് എങ്ങനെ ചാനൽ തുടങ്ങാമെന്നൊക്കെ. അപ്പം ഞാനിപ്പോ ആദ്യം തന്നെ ആ ഫേസ് കാണിച്ചാലാണ് ഗൈസ് ഞാൻ വീഡിയോസ് ഇട്ടോണ്ടിരുന്നത്. ഞാനിപ്പം ഈ ഡ്രോയിങ്സ് ആർട്സ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസിലേക്ക് വന്നത്. അപ്പം എന്താ പറയാ, ഞാൻ അങ്ങനെയാണ് ഗൈസ് ഇവിടെ വരെ എത്തിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നോട് ഇൻസ്റ്റിൽ ഒരു ചേട്ടൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, മറ്റേ ഇപ്പൊ ഏത് ഫീൽഡാണ് ഞാനിപ്പോ യൂട്യൂബ് ചാനൽ വർക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തത് ഫുഡ് ആൻഡ് ആർട്സ് എന്നൊരു ഫീൽഡിലാണ്. ഇപ്പൊ കുറെ അധികം ഫീൽഡുണ്ടല്ലോ, ബ്യൂട്ടീഷ്യൻ ബ്ലോഗ്സ് ഉണ്ട്, പിന്നെ എന്താ നമ്മൾ ടെക് ഫീൽഡുണ്ട്, ബ്ലോഗേഴ്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഫുഡ് ആൻഡ് ആർട്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ കറന്റ് ഞാൻ എനിക്കിപ്പം എന്നിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളുമായി ഷെയർ ചെയ്യാനും ഭയങ്കര എനിക്ക് വരയ്ക്കാനും ഫുഡി ബ്ലോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഈ ചാനലില് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്റെ ചാനലിൽ ഇഷ്ടംപോലെ ഫുഡിന്റെ വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, ഞാൻ എന്തിനാണ് കുറെ പേര് ചോദിച്ചത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ ചാനലിൽ നെയിം ടൈറ്റിലൊക്കെ മാറ്റുന്നുണ്ടല്ലോ എന്ന്. അപ്പം അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 നെയിമാണ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ നെയിം പറഞ്ഞാൽ ക്രിയേറ്റീവ് വർക്ക്സ് ആയിരുന്നു, സെക്കൻഡ് ക്രയോൺസ് ആയിരുന്നു, ഇപ്പൊ തേർഡ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തോണ്ടെങ്കിൽ തന്നെ ഫുഡ് ആൻഡ് അഡ്വൈസ് ചെയ്യാം, ഇപ്പൊ അങ്ങനെയാണ്. അപ്പം ആദ്യത്തെ പേര് ഞാൻ എന്തിനാ മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്രിയേറ്റീവ് വർക്ക്സ് ആയതല്ലോ, അപ്പം ഒരുപാടുണ്ടായിരുന്നു എനിക്ക് ആദ്യം തോന്നി മനസ്സിലേക്ക് ചാനൽ ഞാൻ ആദ്യം ഡ്രോയിങ്സിലേക്ക് ആയതല്ലോ ചെയ്തത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ആ വീഡിയോയുടെ ടൈറ്റിൽ ആണ് ക്രിയേറ്റീവ് വർക്ക്സ് ഓഫ് മൂൺ എന്നായിരുന്നു ആ ഒരു വീഡിയോ ആയിരുന്നു ചെയ്തത് ആദ്യത്തെ ഒരു വീഡിയോ ചാനലിലെ. അപ്പം അങ്ങനെ ചെയ്തപ്പോ ക്രിയേറ്റീവ് വർക്ക്സ് ആയിരുന്നു എന്റെ മനസ്സിലേക്ക് വന്നപ്പോ ഞാൻ അതായത് ചാനലിൽ ഇടാം എന്ന് തോന്നിയത്. അപ്പൊ അതുകൊണ്ടാണ് കേസ് അങ്ങനെ ആ പേര് ഞാനൊരു ഒരു ഹാഫ് മന്ത്സോടെ ഞാൻ വെച്ചിരുന്നുണ്ട് ചാനലില്. പിന്നെ എന്റെ സെക്കൻഡ് നെയിം വെച്ചിട്ടുണ്ടെങ്കിൽ ക്രയോൺസ് ആണ് കേസ്. അപ്പം ക്രയോൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു. അപ്പം അപ്പൊ കുറെ പേര് പറഞ്ഞു അത് സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സും ഫോളോസൊക്കെ പറഞ്ഞു അതിനെ സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല, പേരൊന്ന് മാറ്റാമോ എന്നൊക്കെ കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പം കറന്റ് ഞാനിപ്പം ഈ ക്രയോൺസ് പേര് മാറ്റിയിട്ട് ആകെ 3 or 4 മന്ത്സ് ആയിട്ടുള്ളൂ. അപ്പം ഞാനിപ്പം ഇപ്പത്തെ എന്റെ ചാനലിൽ പേരുന്ന ഫുഡ് ആൻഡ് ആർട്സ് ബൈ ദിയ, ഇതും ഒരു എനിക്കും ഇഷ്ടമുള്ള ഫീൽഡ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുഡും ആർട്സും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പേരിട്ടത് ഫുഡ് ആൻഡ് ആർട്സ് ബൈ ദിയ. തേർഡ് ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്താ പറയാ, എന്റെ ചാനൽ എടുത്ത് നോക്കി അറിയാം എന്റെ വീഡിയോസിന് എന്റെ ചാനലിലെ വീഡിയോസിനൊക്കെ 10K 16K കഴിഞ്ഞ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പം ഇതുപോലത്തെ വീഡിയോസിനൊക്കെ കാരണം നിങ്ങളാണ് ഗൈസ്, എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരാണ് എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടിയത്. അപ്പൊ പകുതിയോളം വീഡിയോസിന് ഇനിയും അത്ര റീച്ച് ഗ്രോത്ത് ഒന്നും ഞാൻ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ വഴി എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലത്തെ കിടികാച്ചി വീഡിയോസ് ഇനിയും വരിക ഗൈസ്. അപ്പം ഈ എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യുക, എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ക്വാളിറ്റി ഔട്ട്പുട്ട് വീഡിയോസ്. അപ്പം ക്വാളിറ്റി ഔട്ട്പുട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ എന്റെ ചാനലിൽ കുറച്ചത്തെ വീഡിയോസ് തൊട്ട് കാണുന്നതിനാണ് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്റെ ചാനൽ ആദ്യമായിട്ട് വീഡിയോസ് ഡ്രോയിങ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം ആ വീഡിയോസൊക്കെ വലിയ അധികം ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ആയിരുന്നു കേസ്. പിന്നെ ഇപ്പൊ ഞാൻ 1080p ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പോലെ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി കണ്ടന്റ് വൈസ് വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാവും. അത് മാത്രമല്ല ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല കിടിക്കാച്ചി റീച്ച് കിട്ടുന്നതായിരിക്കും ഗൈസ്. ക്വസ്റ്റ്യൻ നമ്പർ 5, കണ്ടന്റ് എങ്ങനെയാണ് കണ്ടന്റ് ഇടാൻ. ഇൻസ്റ്റാഗ്രാം വഴി കുറെ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് കണ്ടന്റ് കിട്ടുക. അപ്പൊ എനിക്ക് അവിടുത്തെ തരാനുള്ള മറുപടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആണെങ്കിൽ തന്നെ കണ്ടിട്ടുള്ള വീഡിയോസ് ആണ് കേസ് എല്ലാവർക്കും ഇഷ്ടം. അത് യൂട്യൂബ് കാണുന്നതായിക്കോട്ടെ എല്ലാവർക്കും കണ്ടന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്.
വീഡിയോസ് ബെസ്റ്റ് കണ്ടന്റ് ക്വാളിറ്റി വീഡിയോസ് ഇടുകയാണെങ്കിൽ മാത്രമേ യൂട്യൂബ് യൂട്യൂബ് തന്നെ ഒരു ഗ്രോത്ത് വരികയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ കണ്ടന്റിനെ കുറിച്ച് അധികം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മതി, കണ്ടന്റ് സെർച്ച് നോക്കാം. അപ്പൊ ഒരുപാട് ലാംഗ്വേജസിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സമയം വീഡിയോടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങളിപ്പോ ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, എന്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് കണ്ടന്റ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ കാര്യമുള്ള എന്ത് എക്യുപ്മെന്റ്സ് വെച്ച് തന്നെ നിങ്ങൾക്ക് അടിപൊളി കണ്ടന്റ് ക്വാളിറ്റി കണ്ടന്റ് വൈസ് വീഡിയോസ് ഇടാനായി ഇടുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവുകയും സബ്സ്ക്രൈബേഴ്സും ലൈക്കും എല്ലാം കൂടാനായിട്ട് സഹായിക്കുന്നതായിരിക്കും നമ്മുടെ കണ്ടന്റ്. അതാണ് പറഞ്ഞ ഗൈസ്, മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇടുവാണെങ്കിൽ മെയിൻ ആയിട്ട് തന്നെ കണ്ടന്റ് ആണ് ഗൈസ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാക്സിമം ഇങ്ങനെ കസിൻസ് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഇനിയും വരും ദിവസങ്ങളിൽ കിഡ്കാസി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ ഞാനിപ്പോ ഫുഡിന്റെ റിലേറ്റീവ്സ് വീഡിയോസ് ആണോ അതോ ക്രാഫ്റ്റ് ഏത് ടൈപ്പ് വീഡിയോസ് ആണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ്.